ചില വ്യത്യസ്തതകൾ ഉയർന്നു വന്നു. ആ വ്യത്യസ്തതകൾ സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിനെതിരെ നിലപാടെടുക്കാൻ യോജിച്ചവർ പിന്നീട് അതിൽ നിന്ന് മാറി നിന്ന് യോജിപ്പിന് സന്നദ്ധമല്ല എന്ന നിലപാടുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, പക്ഷേ വസ്തുത വസ്തുതയായി പറയണല്ലോ. അതുകൊണ്ട് പറയുകയാണ്, കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല. നേരത്തെ യോജിച്ച നിലപാടെടുത്തവർ പെട്ടെന്നുണ്ട് ചുവട് മാറ്റുന്നു. അവര് എന്തുകൊണ്ടാണെന്നറിയില്ല, BJP RSS സംഘപരിവാർ കേരളം സ്വീകരിച്ച നിലപാടിനെ അപഹസിച്ചാലും പരിഹസിച്ചാലും നമുക്കത് മനസ്സിലാവും. കാരണം അവരുടെ അജണ്ടയാണ്. ആ അജണ്ടക്ക് എതിരായ നിലപാടാണ് കേരളം മൊത്തത്തിലെടുത്തത്. പക്ഷേ നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പരിഹസിച്ചാലും, അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കുകയാണ്. പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല. എന്താണിത്? ഇത് കോഴിക്കോട് കടപ്പുറമാണ്. ഇവിടെ ഉപ്പ് കുറുക്കിയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് കടത്തിയ കരകയറ്റാൻ ഇവിടുന്ന് ഒഴിച്ചുവിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ദോഷത്വമാണ് എന്ന് അന്ന് സാമ്രാജ്യ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ലേ ഇത്? അവരുടെ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയുള്ള ശക്തമായ രോഷമല്ലേ നാം പ്രകടിപ്പിച്ചത്? ഇവിടെ ആശങ്കയിലും ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ജനലക്ഷങ്ങളെ ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് അത്തരമൊരു നിലപാട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവ് അന്നത്തെ KPCC പ്രസിഡന്റ് തന്നെ സ്വീകരിച്ചത് എന്നത് അന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ആ നിലപാട് പിന്നീട് ഒരിക്കലും തിരുത്തിയില്ല. അപ്പോൾ അത് കേരളത്തിലെ ഏതെങ്കിലും അവിവേകമുള്ള കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയാണ് എന്നെല്ലാവരും ധരിക്കേണ്ടത്. കാരണം നേരത്തെ പരിപാടിയിൽ യോജിച്ചു, ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി, ഒന്നിച്ച് പ്രമേയം പാസാക്കി, ഒന്നിച്ചു നിന്നു, അത് പാടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതിനെ അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അടക്കം അംഗീകാരമുണ്ടായിരുന്നുവെന്നല്ലേ നാം ധരിക്കേണ്ടത്? അതിന്റെ ഭാഗമായി യോജിച്ച പ്രക്ഷോഭം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കോൺഗ്രസുകാരുണ്ടായിരുന്നു. അവർക്കെതിരെ പലയിടങ്ങളിലും നടപടിയെടുക്കുന്ന നിലയും ആ പാർട്ടി സ്വീകരിച്ചു. ഇവിടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയത് December 2 ആ പൗരത്വ നിയമ ഭേദഗതി പാസ്സായപ്പോൾ രാജ്യത്താകെ പ്രതിഷേധം വന്നു. നമ്മൾ മാത്രമല്ല,
പിന്നീട് പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. December 10 രാജ്യമാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആ ഘട്ടത്തില് ചിലര് ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടുകയായിരുന്നു ആ ദിവസങ്ങൾ. എന്തൊരു അപമാനകരമായ നിലപാടാണെന്ന് ഓർക്കണം. ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് കോൺഗ്രസ്സുകാർ കണക്കാക്കുന്നയാള് അദ്ദേഹം രാജ്യത്തെ ഉണ്ടായില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ആ സമയത്ത് തന്നെ വിദേശത്തേക്ക് അദ്ദേഹം ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിലക്ക് കണ്ടു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിവിധ നേതാക്കൾ, സീതാറാം യെച്ചൂരിയെ പോലുള്ള, പ്രകാശ് കാരാട്ടിനെ പോലുള്ള, വൃന്ദ കാരാട്ടിനെ പോലുള്ള അറിയപ്പെടുന്ന ഒട്ടേറെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ വയനാട്ടിലെ ഇപ്പോ മത്സരിക്കുന്ന ആനി രാജ, ആ ഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഗവൺമെന്റിന്റെ നടപടിക്ക് വിധേയയായ നേതാവാണ്. ഈ ഘട്ടത്തിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, ആ പാർലമെന്റ് അംഗങ്ങളിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ. ലോക്സഭയിൽ ആ ആള് AM ആരിഫായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം സാങ്കേതികമായി ഒന്ന് എതിർത്തുവെന്ന് വരുത്തി മൂലയിൽ പോയി വിളിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് മഹാഭൂരിപക്ഷം അംഗങ്ങള് കേരളത്തിൽ നിന്നുള്ള ഏറെക്കുറെ മഹാഭൂരിപക്ഷം അംഗങ്ങൾ ഇതിൽ പ്രതികരിക്കാതെ മൂലയിൽ ഒളിക്കുന്ന സ്ഥിതിയുണ്ടായത്? രാജ്യസഭ ഇവിടെ പറഞ്ഞു അതിശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ MPമാരുടെ ഭാഗത്ത് ഉയർന്നു. അതിന് സദാ വിളമരങ്കരിയും ഫലപ്രദമായി നേതൃത്വം കൊടുത്തു തന്നെയുണ്ടായി. കൂട്ടത്തിൽ ബിനോയ് വിശ്വം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒപ്പമുണ്ടായി. അന്ന് പാർലമെന്റ് അംഗമായിരുന്ന KK രാഗേഷും ഫലപ്രദമായി ഈ കാര്യത്തെ എതിർത്തുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചു. മാത്രമല്ല, ഈ നിയമത്തിന് ഭേദഗതി നിർദ്ദേശിച്ചു. ഈ ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ്സുകാരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് നമ്മളാരും കണ്ടില്ല, പാർലമെന്റ് കേട്ടുമില്ല. 2020 ജനുവരിയിൽ ഡൽഹിയിൽ പ്രക്ഷോഭം കനത്തു, വലിയ പ്രക്ഷോഭമായി. അവിടെ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ MPമാരുടെയെല്ലാം സാന്നിധ്യമുണ്ടായി. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആരെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നതിന് സഹിക്കാൻ കഴിയാത്ത സംഘപരിവാർ അവർക്ക് നേരെയുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തു. അതിന്റെ ഭാഗമായി വടക്കുകിഴക്കൻ ഡൽഹിയിൽ രൂക്ഷമായ കലാപം നടന്നു. ആ കലാപത്തിൽ 53 പേർ കൊല ചെയ്യപ്പെട്ടു. അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥ. നിരവധി പേരെ കാണാതായി. 100 കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി.
അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീടുകൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. മുസ്ലിം വീടുകൾ, കടകൾ, ആരാധനാലയങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം ഈ കലാപത്തിന്റെ ഭാഗമായി ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ബോധപൂർവം സംഘടിപ്പിച്ചു വന്നായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ നിങ്ങളാരും ആ പകവീട്ടൻ പ്രക്ഷോഭം നടത്തിയവർക്കെതിരെയുള്ള ഇടപെടൽ അതായിരുന്നു സംഘപരിവാറിന്റെ ഭാഗത്തുണ്ടായത്. സംഘപരിവാറിന്റെ ആക്രമണമാണ് അവിടെ നടന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ മൗനാനുവാദമുണ്ടായി. ആ ഘട്ടത്തിൽ ഇതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും മാത്രമാണ്. ഒരു കോൺഗ്രസ്സുകാരനെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞു. കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഒരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടതും ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. ഇവിടെ ആ ഘട്ടം നാം ഓർമ്മിച്ചാൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. അതിലൊന്ന് ജാമിയ മിലിയ സർവകലാശാലയായി. അവിടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയെന്ന് വന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസിന്റെ വേട്ടയാണ് നടന്നത്. അതിക്രൂരമായ വിദ്യാർത്ഥി വേട്ട അവിടെ നടക്കുകയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻബാഗിന് സമരം നടന്നു. ആ സമരം നടന്നപ്പോൾ അതിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം, സംഘപരിവാറിന്റെ ഇടപെടൽ, അതിന് പോലീസിന്റെ മൗനാനുവാദം, അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം കുറ്റകരമായ മൗനം, നിസ്സംഗത കോൺഗ്രസ് പാലിക്കുകയായിരുന്നു. ഇവരെ വെടിവെച്ച് കൊല്ലൂ എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ നാം കേട്ടു. ആരായിരുന്നു ആഹ്വാനം നടത്തിയത്? കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. കൃത്യമായ കലാപത്തിന് നേതൃത്വം കലാപാഹ്വാനം ഒരു കേന്ദ്രമന്ത്രി തന്നെ നൽകുകയാണ്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ വൃന്ദാകാരാട്ടും ഡൽഹിയിലെ CPIM സംസ്ഥാന സെക്രട്ടറിയുമാണ് കോടതിയെ സമീപിച്ചത്. ഇതെല്ലാം ഈ ഘട്ടത്തിൽ നാം ഓർത്തു പോകേണ്ട കാര്യമാണ്. ഡൽഹി കലാപത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി എന്താ? ആരാണോ കലാപത്തിന് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ ഒരു നടപടിയുമില്ല. എന്നാൽ നടപടികളെല്ലാം ഇരകൾക്കെതിരെയാണ് ഉണ്ടായത്. ഇരകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇവിടെ പൌരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേരുൾപ്പെടുത്തി. എന്നാൽ നാം കാണേണ്ട കാര്യം, ഒരുപാട് നേതാക്കൾ, ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ, മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്നവർ എല്ലാം ആ കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ആ കുറ്റപത്രത്തിൽ പേരുണ്ടായില്ല, അത് കടം പിടിച്ചില്ല. ഇപ്പോ ചട്ടം വന്നു, ഇത് നിയമം വന്നപ്പോൾ ഉള്ള നിലയാണ്. ഇപ്പോൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടമാണ് കൊണ്ടുവന്നത്. നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുവെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പോ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇതിൽ നിലപാടുണ്ടോ? RSS നിലപാട് നാം കാണുന്നുണ്ട്, സംഘപരിവാർ നിലപാട് നാം കാണുന്നുണ്ട്,
അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നാം കാണുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടിയും നാം മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങളെ അവരെ രാജ്യത്തു നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വലിയ തോതിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? എന്തെങ്കിലും ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടിയുടെ പ്രതികരണം ഉണ്ടായോ? പാർട്ടിയുടെ അധ്യക്ഷൻ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായോ? ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിയിട്ടുണ്ടായി. ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? എന്റെ പൂർണ്ണ മൗനം. എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത്? അധ്യക്ഷൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്താണ് നിലപാട്? അപ്പോ ആലോചിച്ചു പറയാ, എന്താണത്? കൂടെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. അപ്പോ അദ്ദേഹം ചിരിക്കുന്നു, ഖാർഗെയും ചിരിക്കുന്നു. നമുക്ക് ചിരിക്കാം, എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത്. അവരെ കണ്ടോ നിങ്ങൾ? അതിന്റെ ഭാഗമായി പ്രതികരിക്കാൻ പറ്റിയോ? ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കെ സി വേണുഗോപാൽ, ഇത് ഈ നിയമം കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസവും കഴിഞ്ഞു, ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ? നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നടപ്പാക്കാമെന്നല്ലേ? എന്താണ് ഈ തരത്തിലുള്ള ഒരു അളവുളമ്പൻ നിലപാട് വരുന്നത്? ജയറാം രമേഷാണ് മീഡിയ വിഭാഗം തലവൻ കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന് ഈ വർഗീയ നിയമത്തിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ? അപ്പോ കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് ഇവിടെ നടന്നത്. ആ ഒളിച്ചുകളി ആർക്കാണ് ഗുണമായിട്ട് വരുന്നത്? അത് RSSനും സംഘപരിവാറിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിനുമാണ് ഗുണകരമായി മാറുന്നത് എന്ന് നാം കാണുന്നു. ഇവിടെ LDFനോ കേരളത്തിലെ LDF സർക്കാരിനോ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയുമില്ല. ശക്തമായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുക. ഇത് പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തെ മുസ്ലിം ബഹുജനങ്ങളെ രണ്ടാന്തര പൗരരാക്കലിന്റെ ഭാഗമായുള്ളതാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സംഘപരിവാറിന് മതാധിഷ്ഠിത രാഷ്ട്രം, അത് ഹിന്ദു രാഷ്ട്രം. ആ ഹിന്ദു രാഷ്ട്രവാദം നേരത്തെ തന്നെ അവർ മറച്ചുവെച്ചിട്ടില്ല. RSSന്റെ ജന്മശതാബ്ദി വരാൻ പോവുകയാണ്. 2000
25 അടുത്ത വർഷം RSS രൂപം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോ ആ 100 വർഷം തികയുമ്പോ സംഘപരിവാറിന് കടുത്ത വർഗീയ ലക്ഷ്യമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുത്തപ്പോൾ ആ ഘട്ടം മുതൽക്ക് അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയവരാണ് ഇവർ. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. അന്ന് തന്നെ RSS അതിനെതിരായിരുന്നു. നവംബർ 26 കഴിഞ്ഞ് നവംബർ 30 RSSന്റെ മുഖപത്രം ഓർഗനൈസർ അന്നൊരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിലെ വാചകങ്ങൾ അതേ രീതിയിൽ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഭരണഘടനയിൽ പ്രാചീന ഭാരതത്തിലെ അനന്യമായ ഭരണഘടനാ വികാസത്തെക്കുറിച്ച് പരാമർശമൊന്നുമില്ല. മനുവിന്റെ നിയമങ്ങൾ സ്പാർട്ടയിലെ ലൈക്കർഗസിനും പേർസിയയിലെ സോളനും മുൻപുള്ളതാണ്. ഈ ദിവസം വരെയും മനുസ്മൃതിയിലെ നിയമങ്ങൾ ലോകത്തിന്റെ മുഴുവൻ പ്രശംസക്ക് മാത്രമായി. എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് അതൊന്നും ഒന്നുമല്ലായിരുന്നു. ഇതാണ് ഓർഗനൈസർ അന്ന് പറഞ്ഞു വെച്ചത്. സവർക്കർ ആ ഘട്ടത്തിൽ പറഞ്ഞത്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ, അത് ഞാൻ ഉദ്ധരിക്കുകയാണ്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടാറുള്ളത് മനുസ്മൃതിയാണ്. പ്രാചീന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിന്റെയും ആചാരങ്ങളുടെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനം മനുസ്മൃതിയാണ്. ഇപ്പോഴും കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിൽ പിന്തുടർന്നു പോരുന്ന രീതികളും ചട്ടങ്ങളും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അവസാന വാചകം, മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. സവർക്കർ പറഞ്ഞു നിർത്തുകയാണ്. ദീനദയാൽ ഉപാധ്യായ മറ്റൊരു RSS തലവൻ, ഭരണഘടന പാശ്ചാത്യനെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞുള്ളതാണ്. ഇതാണ് RSS നിലപാട്. കൃത്യമാണല്ലോ. ആ നിലപാടിലേക്ക് എത്താൻ അവർ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ ഞാൻ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. പക്ഷേ നാം അനുഭവിച്ചതാണ്, നാം കണ്ടതാണ്, ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് എന്തെല്ലാം ക്രൂരതകൾ, ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ, അതെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോ സംഘപരിവാറിന് കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കലാണ്, നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ്, ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കലാണ്. ആ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാലമാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത് നാം കാണുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകളായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും എല്ലാം വരുന്നത്.
സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിന്റേതാണ്. LDF സർക്കാർ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ടാകും. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് ഇതിനെ എതിർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിമാനം.